യുഡിഎഫ് യോഗത്തിന് ശേഷം അല്പസമയത്തിനകം തന്നെ എസ് പി പി തങ്കച്ചൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ സമരം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സംസ്ഥാന വ്യാപകമായി ശക്തിപ്പെടുത്താനും ഇന്ന് കൂടിയ യോഗം ഐ എൻ ഡി എ തീരുമാനിച്ചു. ഇന്നത്തെ യോഗത്തിൽ ഏകോപന സമിതി സംസ്ഥാന സമിതിക്ക് പുറമേ എല്ലാ ജില്ലകളിലെയും യു ഡി എഫ് കൺവീനർമാരും ചെയർമാന്മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും അത്രയും പേരെയാണ് വിളിച്ചിരുന്നത്, അത്രയും പേരാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ 4-ാം തീയതി എല്ലാ നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും പന്തകുളത്തി പ്രകടനങ്ങൾ നടത്താനും 5-ാം തീയതി യുവജന സംഘടനകളുടെ യു ഡി എഫിൻ്റെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും 6-ാം തീയതി എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റിലേക്ക് യു ഡി എഫ് ജില്ലാ മാർച്ചുകൾ, തിരുവനന്തപുരത്ത് മാത്രം കളക്ട്രേറ്റ് എന്നുള്ളതിന് പകരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്താനും തീരുമാനിച്ചു. 6-ാം തീയതി മുതൽ പിന്നെ ഹോളിഡേയ്സ് വരാം, 8-ാം ദിവസം. അപ്പോൾ ഭാവി പരിപാടികൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കാൻ യു ഡി എഫിൻ്റെ ഏകോപന സമിതി യോഗം 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കൂടി തീരുമാനമെടുക്കാനും തീരുമാനിച്ചു. ഇതാണ് ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് ഒന്ന് പറഞ്ഞേക്കെ, 4-ാം തീയതി നിയോജകമണ്ഡലങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം, 5-ാം തീയതി യുവജനങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്, 6-ാം തീയതി യു ഡി എഫിൻ്റെ ജില്ലാ മാർച്ച്, എല്ലാ ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച്. അത് തിരുവനന്തപുരത്ത് മാത്രം കളക്ടറേറ്റിന് പകരം സെക്രട്ടേറിയറ്റ്. വൈകുന്നേരം 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് യു ഡി എഫിൻ്റെ ഏകോപന സമിതി കൂടാനും തീരുമാനിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മാറും, അത്രയേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യും, മാറിയാൽ പകരാളുണ്ടാവും. പറഞ്ഞ തീർന്നിട്ടാക്കാം. അവരെ ഇപ്പോഴുള്ള എം എൽ എമാർ നിരാകരണ സമരം തുടരും. അവർ മാറ്റണോ വേണ്ടയോ മാറണോ എന്നൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ അവരുടെ ആരോഗ്യത്തിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോഴത്തെ തീരുമാനം അവർ തുടരുന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ പോയില്ല. അദ്ദേഹക്കന്മാർ കൂടി ആലോചിച്ച് ഇനി ചർച്ചയ്ക്ക് വിളിച്ചാൽ അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ആ ചർച്ചയിൽ തീരുമാനങ്ങൾ എടുക്കും. എന്തായാലും ആ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ വിശദമായി പോയില്ല, അതും അറിയില്ല, വിളിക്കുമെന്നറിയില്ല. അപ്പോൾ പ്രതിപക്ഷ വിളിക്കുകയാണെങ്കിൽ അവർ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കും. അപ്പോൾ കൃഷി നേതാക്കൾ ചർച്ചയ്ക്ക് അവിടെ എന്തൊക്കെയാണ് ചർച്ചയിൽ വരുന്നത്, രാവിലെ എടുത്ത വിഷയങ്ങൾ തന്നെയാണോ അതിൽ വിട്ടുവീഴ്ചകളുണ്ടോ എന്നൊക്കെ ചർച്ചയ്ക്ക് വിളിച്ച് അവിടെ ചെല്ലുമ്പോഴല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം ആദ്യം ചർച്ചയേ ഇല്ലാന്ന് പറഞ്ഞല്ലോ, പിന്നെ ചർച്ചയ്ക്ക് വന്നല്ലോ. ഏത് സൗരമാക്കില്ല പറയുന്നിടത്ത് നിൽക്കാറില്ലല്ലോ, വിട്ടുവീഴ്ചകളല്ലേ അവസരം വരുന്നത്. ചർച്ചയേ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് വന്നല്ലോ. അപ്പം അത് നോക്കാനില്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലോ. എല്ലാ ചർച്ചയ്ക്കില്ലല്ലോ തുടങ്ങി തുടങ്ങി വിട്ടുവീഴ്ചകളിൽ കൂടിയല്ലേ സമരം തീരുള്ളൂ. അല്ല, അടിച്ചമർത്തി ഒരു സമരം പരാജയപ്പെടുത്താൻ ഈ കേരളത്തിൽ നടക്കും, നടന്നിട്ടില്ലല്ലോ, അങ്ങനെ നടക്കുകയില്ലല്ലോ. അത് കൂടുതൽ വാശി ഉണ്ടാവില്ലല്ലോ.
സ്വാശ്രയ വിഷയത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെ യു ഡി എഫ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. നാളെ 4-ാം തീയതി നിയോജക മണ്ഡലങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം, ഒപ്പം 5-ാം തീയതി യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്, ഒപ്പം 6-ാം തീയതി യു ഡി എഫിന്റെ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മാർച്ചും, ഒപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ഉണ്ടാകും. വൈകിട്ട് 6-ാം തീയതി വൈകിട്ട് തന്നെ 3 മണിയോടുകൂടി യു ഡി എഫ് ഏകോപന സമിതി യോഗവും ചേരും. ഏതായാലും ആ ഒരു യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ വി പി തങ്കച്ചൻ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഹൈബിയുടെ ഷാഫി പറമ്പിൽ എന്നിവർ തന്നെ നിലവിൽ നിരാഹാര സമരം തുടരുമെന്നും, അവരുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായാൽ ഒരുപക്ഷെ മറ്റാരെയെങ്കിലും മാറ്റണമോ എന്ന തരത്തിൽ പിന്നീട് തീരുമാനിക്കുമെന്നുമാണ് വി പി തങ്കച്ചൻ അറിയിച്ചത്.